നമസ്കാരം, പൊളിടോക്സിലേക്ക് സ്വാഗതം. കണ്ണൂരിൻ്റെ ഒരു രാഷ്ട്രീയം കൃത്യമായി അറിയാലോ. ബോംബ്, കത്തിക്കുത്ത്, കൊലപാതകം ഇത്യായ കഥയായ കലാപരിപാടികളിലൂടെയാണ് കണ്ണൂർ രാഷ്ട്രീയം എല്ലാ കാലത്തും മുന്നേറിയത്. അതിലേറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല ഉപകരണം എന്ന് പറയുന്നത് ബോംബ് തന്നെയാണ്. കാരണം ബോംബിൻ്റെ മുന്നിൽ തകരാത്ത ആരുമില്ല. എങ്ങനെയാ കണ്ണൂരിൻ്റെ ദൂരെ നിന്ന്, അതായത് ചേർത്തലക്കാരനായ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഞാൻ എനിക്ക് കണ്ണൂരുമായിട്ട് ബന്ധമെന്ന് വെച്ചാൽ കണ്ണൂരിൽ ഒരുപാട് നല്ല സുഹൃത്തുക്കളുള്ള ഒരാളാണ് ഞാൻ. ഈ കണ്ണൂരിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും എനിക്ക് തോന്നുന്ന ഒരു 99.9% ആളുകൾ നല്ലവരാണ്. ഈ രാഷ്ട്രീയത്തിൻ്റെ ചട്ടുകങ്ങളായി ജീവിക്കുന്ന കുറച്ച് ആളുകൾ മാത്രമാണ് ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നത്. കേവലമായി സ്വന്തം ജീവനെ പോലും അവഗണിച്ചുകൊണ്ട് ഇത്തരം പ്രവൃത്തി ചെയ്യുമ്പോൾ ഈ രക്തസാക്ഷികൾക്ക് വേണ്ടി അല്ലെ ബലിദാനികൾക്ക് വേണ്ടിയൊക്കെ മുറവിളി കൂട്ടുന്ന ആളുകൾ സ്വന്തം കുടുംബത്തിന് ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ചോ അവരുടെ വേദനയെക്കുറിച്ചോ ഒന്നും ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ രാഷ്ട്രീയ നേതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതാണ് രാഷ്ട്രീയ നേതാക്കൾ അതിനെക്കുറിച്ചൊന്നും ആവില്ല. ഉണ്ടായിക്കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ആളല്ല, ഞങ്ങൾ അയാളെ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ തൊട്ട ആളാണ് എന്നൊക്കെ പറയുന്ന ഒരു വല്ലാത്ത രാഷ്ട്രീയ തട്ടിപ്പുണ്ട് ഇതിനകത്ത്. അത് തന്നെയാണ് ഇത്തരം ഈ പറഞ്ഞ പോലെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയാണ് എന്ന് മുറവിളി കൂട്ടിയാൽ, എന്ന് ഒരു പിന്തുണ നൽകിയാൽ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള ആയുധ നിർമ്മാണം തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ കണ്ണൂർ മുഴുവൻ അങ്ങനെയാണ്. അത് രാജേഷിനും അറിയില്ല, രാജേഷ് കണ്ണൂർ കാരണം. അങ്ങനെ ഒരു ചിന്തയൊന്നും എനിക്കില്ല. കാരണം അത്രയേറെ നല്ല സ്ഥലവും ഇത്രയേറെ നല്ല ആളുകളും ഒക്കെ ഉള്ള സ്ഥലത്ത് ഇത് രാഷ്ട്രീയക്കാർ ചട്ടുവാങ്ങുന്ന, നമുക്കറിയാം ഒരു കൊലപാതകം നടന്നാൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും നടന്നാൽ പ്രതികളെ വരെ മാറ്റാൻ വേണ്ടി നിൽക്കുന്ന എത്ര ആളുകളുണ്ട്. അങ്ങനെ പ്രതികളാക്കപ്പെട്ട ആളുകൾ ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ നമുക്ക് നേരിട്ടറിയാവുന്നവരുണ്ട്. അപ്പൊ അത് എന്നിട്ട് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലനിൽപ്പിന്, ഇപ്പൊ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് പെട്ടെന്ന് ഇതെല്ലാം ഞങ്ങളെല്ലാവരും സമാധാന പ്രിയരും സമാധാനത്തിന്റെ പ്രാവുമായിട്ട് നടക്കുന്നവരാണ് എന്നങ്ങ് പ്രഖ്യാപിക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വല്ലാത്ത ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ബോംബ് രാഷ്ട്രീയം വികസിക്കുന്നതെന്നാണ് ഞാൻ ഇവിടെ നിന്ന് കാണുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പം ഞാൻ എൻ്റെ ഒരു പത്രപ്രവർത്തന കാലം തുടങ്ങുന്നത് തലശ്ശേരിയിലാണ്. അപ്പോൾ ഈ കാലത്തൊക്കെ ഞാൻ നിരവധിയായ കൊലപാതകങ്ങൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മാഹിപ്പാലത്തിൽ വെച്ചിട്ട് മൃതദേഹം ഏറ്റുവാങ്ങുന്ന ഒരു വലിയ ചടങ്ങുണ്ട്. അത് ഭയങ്കര ഹൃദയഭേദകമായ ചടങ്ങാണ്. കാരണം കൊല്ലപ്പെട്ട ആളുകളൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയും, പോസ്റ്റ്മോർട്ടത്തിനല്ല കൊണ്ടുവന്നത്, പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ, അന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് അന്ന് ഈ ഗുരുതരാവസ്ഥയിലുള്ള ആളുകളെ കൊണ്ടുപോകുന്നത്. അവിടെ എത്തിയിട്ട് പിന്നെ മൃതദേഹമായിട്ടാണ് തിരിച്ചു വരുന്നത്. ഈ ആംബുലൻസിൽ വരുന്ന മൃതദേഹത്തെ മാഹിപ്പാലത്തിൽ വെച്ച് സ്വീകരിച്ച് ആനയിച്ച് അത് വലിയൊരു ചടങ്ങാണ്, വലിയ ഘോഷയാത്രയാണ്. ശരിക്കും ഭയങ്കര സങ്കടകരമായ ഒരു ഒരു കാഴ്ചയാണത്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സങ്കടകരമായല്ല, ഒരു രക്തസാക്ഷി കൂടി കിട്ടി എന്നുള്ള രീതിയിലാണ്. ഇപ്പം നമുക്കറിയാം ഈ പാനൂര് എന്ന് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഒരു കാലത്ത് കുപ്രസിദ്ധി ആർജിച്ച ഒരു സ്ഥലമായിരുന്നു. സ്കോർ ബോർഡിൽ പേരെഴുതി വെക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഒരാൾ ഒരു ദിവസം കൊല്ലുന്നു, പിറ്റേന്ന് മറ്റൊരാളെ കൊല്ലുന്നു, എതിരാളിയെ തിരിച്ചും മറിച്ചും കൊന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പം ചില സ്ഥലങ്ങളിൽ BJP ആണ് എതിരാളികൾ, അല്ലെങ്കിൽ RSR, BJP എന്ന് പറയുന്ന RSR ആണ്, ചില സ്ഥലങ്ങളിൽ കോൺഗ്രസ് ആണ്, മറ്റു ചില സ്ഥലങ്ങളിൽ ലീഗാണ്. പക്ഷേ അപ്പോഴൊക്കെ മറ്റൊരു എതിരാളിയായി നിൽക്കുന്ന എക്കാലത്തും CPM ആയിരുന്നു. ഇതിലേറ്റവും മറ്റൊരു സങ്കടകരമായ അവസ്ഥ എന്ന് പറയുക, ഈ കൊല്ലപ്പെട്ട ആളുകളെല്ലാം 30 വയസ്സിന് താഴെയുള്ളവരായിരുന്നു എന്നുള്ളതാണ്. 15 വയസ്സ് തൊട്ടിട്ട് 30 വയസ്സ് വരെയുള്ള ആളുകളാണ് ഈ കൊലപാതക കേസുകളിലെല്ലാം ഉണ്ടായിരുന്നത്. കൊല്ലപ്പെട്ടവരും അവരാണ്. അതുപോലെ തന്നെ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റുകയും എല്ലാ ജീവിതകാലം കംപ്ലീറ്റ് ഈ പിന്നീട് വികലാംഗരായി കഴിയേണ്ടി വന്ന ഒരുപാട് ആളുകളെയൊക്കെ നമുക്കറിയാം. ഇപ്പൊ കൈപ്പത്തി അറ്റുപോയ ഒരുപാട് കേസ് ഉണ്ട് ഈ ബോംബ് നിർമ്മാണത്തിന്. ബോംബ് കളിക്കുന്നതിനിടയിൽ മറ്റേ അസ്നയൊക്കെ, ആ അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഇപ്പൊ കാല് പോയിട്ട് ഇപ്പോഴും ഇപ്പൊ ആ കുട്ടി ഡോക്ടറൊക്കെ ആയി പാനൂര്, അത് ചെറുവാഞ്ചേരിയിലാണ്. അപ്പം അത് ബോംബ് എറിഞ്ഞതാണ്, ഒരു പഞ്ചായത്ത് ഇലക്ഷൻ ആയിരുന്നു ആ സംഭവം. ഇത്തരത്തിലുള്ള ഒരു നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ആള് മാറി ബോംബ് എറിഞ്ഞിട്ട് പരിക്കേറ്റവരുണ്ട്. ഭാഗ്യത്തിന് ബോംബ് പൊട്ടാതെ കൊണ്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പക്ഷെ ഇപ്പോഴും പ്രാകൃതമായ ഈ ബോംബ് നിർമ്മാണം, ഇപ്പം നാടൻ ബോംബ് നിർമ്മിക്കുക എന്ന് പറയുന്നത് ശാസ്ത്രീയമായൊരു ബോംബ് നിർമ്മാണമല്ല, വളരെ പ്രാകൃതമായ ഒരു രീതിയിലുള്ള ഒരു ബോംബ് നിർമ്മാണമാണ്. ഇങ്ങനെ ബോംബ് നിർമ്മാണം അപകടമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ബോംബ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ ഇത്തരത്തിലുള്ള ആളുകളെ നിയോഗിക്കുകയും അവർക്ക് യാതൊരു തരത്തിൽ ഇതിൻ്റെ ഒരു അപകടാവസ്ഥയെക്കുറിച്ച് അത്രയൊന്നും ബോധ്യമില്ലാതെ ഈ പണി ഏറ്റെടുക്കുകയും ചെയ്യുന്നുള്ളൂ. ഇപ്പം തന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം പാനൂരിലുണ്ടായ സ്ഫോടനം നോക്കൂ. നിർമ്മാണത്തിലിരുന്ന
ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ വെച്ചാണ് ഈ ബോംബ് നിർമ്മിച്ചത് എന്നുള്ളതാണ്. അപ്പം ബോംബ് നിർമ്മിക്കുന്നതിന് 10 ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിൻ്റെ മിനിയും. അപ്പോൾ പോലീസ് അന്വേഷണം വ്യാപകമായി നടക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം അതിന് കാരണം എന്ന് പറയുന്നത് ഇപ്പം ഗോവിന്ദൻ മാഷെ അവർ തള്ളി പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയില്ല എന്നും ഞാനുമായി ബന്ധമില്ല എന്നും എൻ്റെ പാർട്ടിയുമായി ബന്ധമില്ല എന്ന് അവിടുത്തെ വടകരയിലെ സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സി പി എമ്മിനെ ഇതിൽ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും തള്ളി പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി പറഞ്ഞോന്ന് എനിക്കറിയില്ല. അല്ല, തള്ളി പറഞ്ഞാലും എങ്ങനെയായാലും ആ പ്രദേശത്തുള്ളവർക്ക് എന്തറിയാം, ഇവർ പാർട്ടിക്കാരാണെന്നും പാർട്ടിക്ക് വേണ്ടി തല്ലാനും ഒക്കെ പോകുന്ന ആളുകളാണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അവിടുന്ന് വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഇവരൊക്കെ നേരത്തെ തന്നെ ചില ഗുഡാ സംഘങ്ങളൊക്കെ ആയിട്ട് അടുത്ത് ബന്ധം പുലർത്തിയിരുന്ന യുവാക്കളാണ്. മരിച്ച ആളും ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന ആളുകളൊക്കെ എന്നല്ല, ഇപ്പോൾ 5 ആളുകൾക്കാണെങ്കിൽ പരിക്കേറ്റുന്ന ഒരാൾ മരിച്ച ഒരാൾ പ്രതികളെ കണ്ടെത്തിയിട്ടുള്ളൂ. അല്ല, രണ്ട് പ്രതികളെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വ്യാപകമായ ഒരു ഈ സാധാരണയിൽ പണ്ടൊക്കെ ഇലക്ഷൻ സമയത്തൊക്കെ വ്യാപകമായ രീതിയിൽ പോലീസ് റെയ്ഡ് നടത്തുമായിരുന്നു, ബോംബുകൾ കണ്ടെത്തുമായിരുന്നു, പോലീസ് നായയൊക്കെ ഉപയോഗിച്ച് ബോംബുകൾ കണ്ടെത്തുകയോ അത് നിർവീര്യമാക്കുകയോ. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല, അല്ലെങ്കിൽ ബോംബ് സ്ഫോടനമോ കൊലപാതകമൊക്കെ കുറഞ്ഞിരുന്നു. കണ്ണൂരിലെ സംബന്ധിച്ചിടത്ത് കുറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ പാനൂരിനെ കുറിച്ച് ഓർക്കുമ്പോഴാണ്, ഈ കുറേ വർഷങ്ങൾക്ക് മുന്നേ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലായിരുന്നു പാനൂരിൽ ഈ താരങ്ങളൊക്കെ വന്നിരുന്നുകൊണ്ട് സമാധാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സമാധാന യജ്ഞമൊക്കെ നടത്തിയിരുന്നു. അത് വലിയ രീതിയിൽ ദേശീയതലത്തിൽ തന്നെ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു സംഭവമായിരുന്നു. പാനൂരിൻ്റെ മനസ്സ് മാറ്റിയെടുക്കാൻ വേണ്ടി താരങ്ങൾ, ആകാശത്തുള്ള താരങ്ങൾ മണ്ണിലേക്ക് ഇറങ്ങി ഈ സമാധാനത്തിന് വേണ്ടിയിട്ട് വർദ്ധിച്ചു. അതിനുശേഷവും പിന്നീട് പാനൂരും പരിസര പ്രദേശങ്ങളിലൊക്കെ പിന്നെയും കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. തലശ്ശേരി നടന്നിട്ടുണ്ട്, കൂത്തുപറമ്പിൽ നടന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ പറഞ്ഞു നമ്മുടെ നാട്ടിലൊക്കെ ഇരിട്ടിയിലും തില്ലങ്കേരിയിലും ഒക്കെ ഒരുപാട് പിന്നീട് കൊലകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും സംഘടിതമായൊരു അക്രമമൊക്കെ പിന്നീട് കുറയുകയും പിന്നെ ബി ജെ പി ആയിട്ട് തന്നെ ആർ എസ് എസ് ഒക്കെ ആയിട്ട് തന്നെ സി പി എം പലതരത്തിലുള്ള ചില അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിച്ച് ചില ധാരണകളൊക്കെ വരുത്തി ഇതിനൊരു ഒരു സമാധാന അന്തരീക്ഷം യഥാർത്ഥത്തിൽ കൈവന്നിരുന്നു. ഇപ്പം സി പി എമ്മും അങ്ങോട്ട് ആക്രമിക്കേണ്ട തീരുമാനിച്ചിരുന്നു, ആർ എസ് എസും തിരിച്ചാക്രമിക്കേണ്ട തീരുമാനിക്കുന്നു. നിലവിലുള്ള പല കേസുകളും കേസായിട്ടൊക്കെ നിലവിൽ പോകുന്നുണ്ട്, കുറേ ആൾക്കാർ ജയിലിൽ പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഏറെക്കുറെ സമാധാനപരമായിരുന്നു. അപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് സി പി എം യഥാർത്ഥത്തിലുള്ള ബോംബ് നിർമ്മാണത്തിന് കുട്ടികളെ അല്ലെങ്കിൽ ഈ യുവാക്കളെ ഇത്തരത്തിൽ നിയോഗിച്ചെങ്കിൽ അത് ഗുരുതരമായ തെറ്റാണ്, അത് കണ്ണൂരിൽ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് തന്നെയാണ് എന്നുള്ളതാണ് വിചാരിക്കേണ്ടത്. അപ്പോൾ ഇത് പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞൊരു ഒരു ഒറ്റ ഒരു പ്രസ്താവനയിൽ അങ്ങനെ കൈകഴുകാൻ വേണ്ടി പറ്റില്ല. ഇപ്പം നമുക്കറിയട്ടെ, ഇപ്പം ടി പി കൊല്ലപ്പെടുന്ന സമയത്തും ഇതേ വാക്കാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പാർട്ടിക്ക് ബന്ധമില്ല. അപ്പൊ പിന്നെ ആർക്കാണ് ബന്ധം എന്ന് വെച്ചാൽ അത് കൊന്നവർക്ക് മാത്രമാണെന്നും അവർ തമ്മിലുള്ള എന്തോ വ്യക്തിവിരോധമാണ് കൊലയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് സി പി എം നേതാക്കന്മാർ അന്നും പറഞ്ഞിരുന്നത്, ഇന്നും പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെയുള്ള എല്ലാ ആളുകൾക്കും അറിയാം, പകൽപോലെ വ്യക്തമാണ് എല്ലാവർക്കും ആരാണ് കൊന്നത്, എന്തിനാണ് കൊന്നത്, അതിന്റെ കാരണങ്ങൾ എന്തായിരുന്നു, ഒറ്റ കാരണമല്ല, ദീർഘകാലമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസവും വിഷയങ്ങളൊക്കെ. ഇപ്പൊ ഈ ഇലക്ഷൻ സമയത്തും യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഉള്ള ആളുകളുണ്ട്, അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ മാർക്ക് ചെയ്ത ആളുകളുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ബോംബ് ഒരിക്കലും ഉണ്ടാക്കിയിട്ട് വെറുതെ രാത്രികളിൽ പൊട്ടിച്ച് കളിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ, ഇത് നമുക്കിപ്പോൾ വെടിക്കെട്ടിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ബോംബല്ല അവിടെ നിർമ്മിച്ചത്, വ്യക്തമാണ്. അപ്പം ഒരു പത്രപ്രവർത്തകൻ എന്ന രീതിയിൽ താങ്കൾക്കും അറിയാം കണ്ണൂരിൽ ഇത്തരത്തിലുള്ള വിഷയം. ഞാൻ ഇതിനെ കാണുന്ന, നമ്മൾ രാജീവ് ഗാന്ധിയെ കൊന്ന മനുഷ്യ ബോംബിനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളാണ്, അതിനെതിരെയൊക്കെ പ്രതികരിക്കുന്ന ആളുകളാണ്. ഇത് യഥാർത്ഥത്തിൽ മനുഷ്യ ബോംബുകളാകാൻ കുറെ ആളുകളെ ട്രെയിൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇതെന്ത് തരത്തിലുള്ള രാഷ്ട്രീയമാണെന്ന് എത്ര ആലോചിച്ചാലും നമുക്ക് മനസ്സിലാകും. അവന്റെ ജീവിതം അപകടത്തിലാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അവൻ നിർമ്മിക്കുകയാണ്, മരിക്കാൻ തയ്യാറാണ്. അത് മനുഷ്യ ബോംബ് തന്നെയാണ് ശരിക്കും. അതെ, ഇവൻ ഇന്നലെ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാലും ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ചാവേറുകളാണ്. അതെ, ഇത്തരം ചാവേറുകളാണ്. ചാവേറുകളാണോ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം? ഇതിന്റെ ഏറ്റവും വലിയ സംഭവം കമ്മ്യൂണിസത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്, മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമാണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഭാഗത്ത് മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു മൂല്യവുമായി അല്ലെങ്കിൽ ഒരു തത്വസംഹിതമായി തന്നെ മുന്നേറുന്ന ഒരു പാർട്ടി മറുഭാഗത്ത് ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് വേണ്ടിയിട്ട് കോപ്പ് കൂട്ടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഭയക്കേണ്ടതുണ്ട്. കാരണം ഒരേ സമയത്ത് ഭരിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ്, ആഭ്യന്തര വകുപ്പ് കൈകാളുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ അതേ സ്ഥലത്തെ അതേ ആളുകൾ തന്നെയാണ് ഈ നാട്ടിൽ, അതും ഇലക്ഷൻ പോലുള്ള സമയത്ത്. രാഷ്ട്രീയം 30 എന്ന് പറഞ്ഞപ്പോഴേ ബെർണാഷ പറഞ്ഞൊരു തമാശ തന്നെയാണ് കേട്ടോ, 30 കഴിഞ്ഞും കമ്മ്യൂണിസ്റ്റായി തുടരുന്ന ഒരാൾ അയാൾക്ക് തലച്ചോറില്ല എന്നുള്ളത് 30 താഴെ എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പോൾ ഒരുപാട് വീടുകളിൽ
ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീകളുണ്ട് കണ്ണൂരിൽ, അതുപോലെ തന്നെ മക്കൾ നഷ്ടപ്പെട്ട അമ്മ അച്ഛനമ്മമാർ, വികലാംഗരായ അത്ര ഇപ്പൊ മരിച്ചുപോയർ മരിച്ചുപോയി എന്ന് വിചാരിക്കാം. ഇപ്പൊ അവരെയൊക്കെ ചിലപ്പോൾ പാർട്ടി സംരക്ഷിക്കുമായിരിക്കും, ഏതെങ്കിലും രീതിയിൽ പാർട്ടി സംരക്ഷിക്കുമായിരിക്കും മരിച്ചവരെ. പക്ഷെ വികലാംഗരായ എനിക്കറിയാം സംരക്ഷിക്കുന്നുള്ളത് ഇതിനൊരു മറുമരുന്നല്ല, മറുമരുന്നാണ്. ഇപ്പം എനിക്കറിയാം ഒരു ഒരു പിന്നെ ഒരു കൊലപാതക കേസിൽ ഒന്നാം പ്രതിയായിരുന്ന ഒരാൾ, അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പിന്നെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു വലിയ ഇവൻ്റ് സംഘടിപ്പിച്ചിട്ട് പാർട്ടി പണം സ്വീകരിച്ച് അവർക്ക് കൊടുത്ത കാര്യം നമുക്കറിയാം. ഇത്തരത്തിലുള്ള കുറേ സംഭവങ്ങൾ, അത്തരം സംരക്ഷണം നൽകുന്നത് എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പം എന്ത് സംഭവിച്ചാലും പാർട്ടി നോക്കിക്കൊള്ളും എന്ന് കൃത്യമായ വിശ്വാസമുള്ളത് കൊണ്ട്. എന്ത് നേരത്തെ പറഞ്ഞ എന്ത് മാനുഷിക മൂല്യമാണുള്ളത്? ഇത് മാനുഷിക മൂല്യങ്ങളല്ല വിളിക്കുന്നത്. ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ചാവേറുകളെ എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത് വെച്ചാൽ ഒറ്റ ദിവസം കൊണ്ടല്ല, പട്ടിയെ ട്രെയിൻ ചെയ്യുന്ന എങ്ങനെയാണ്? ഒരു പട്ടിക്കുഞ്ഞിന് ജനിച്ചപ്പോൾ തന്നെ അതൊരു കുഴിയിലേക്ക് തട്ടി മനുഷ്യർ മറ്റു മനുഷ്യരുടെ ശബ്ദമോ സാമീപ്യമോ സ്മെല്ലോ അടിക്കാതെ 6 മാസക്കാലം അവന് ഭക്ഷണം കൊടുക്കുകയും ആ ഭക്ഷണം കൊടുക്കുന്നവൻ പറയുന്ന കാര്യങ്ങൾ മാത്രം അവൻ കേൾക്കുകയും അവൻ്റെ ആക്ഷൻസ് മാത്രം ശ്രദ്ധിക്കുകയും ചെയ്തിട്ടാണ് ഒരു പട്ടിയെ ട്രെയിൻ ചെയ്ത് അവനെ അക്രമകാരിയായ ഒരു പട്ടിയാക്കി മാറ്റുന്നത്, ഒരു വേട്ടപ്പട്ടിയിൽ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. ഇതേപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ചെറിയ രാഷ്ട്രീയ ബോധം ഒന്നുമില്ലാത്ത സമയത്ത് തന്നെ അവനെ പിടിച്ചുകൊണ്ട് വന്ന് അവനെ ബ്രെയിൻ വാഷ് ചെയ്ത് അവനൊരു 10-20 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് നല്ല അക്രമോത്സുകതയുള്ള അക്രമവാസനയുള്ള ഒരു യുവാവ് ചാവേറായി മാറുകയും അവനെ എന്തിനും ഉപയോഗിക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരും. ഇപ്പം എനിക്കറിയാവുന്ന എൻ്റെ നാട്ടുകാരൻ തന്നെയായ ഈ പല കേസിലും പെട്ട ആളുകളൊക്കെ ഉണ്ട്, യുവാക്കളുണ്ട്, അവരൊക്കെ എങ്ങനെയാണ് ഈ അവസ്ഥയിലായെന്ന് പറഞ്ഞാൽ അവൻ 10-16 വയസ്സുള്ളപ്പോൾ തന്നെ ഈ ഇത്തരത്തിലുള്ള ആളുകളുടെ നിരന്തരമായ ബ്രെയിൻ വാഷിങ്ങിൽ അകപ്പെട്ടിട്ട് അവൻ അങ്ങനെ ആയിത്തീരുകയാണ്. അവനെ കുറ്റം പറയാൻ പറ്റില്ല, അവൻ മറ്റൊരു സംസ്കാരമോ മറ്റൊരു രീതിയോ കാണുന്നില്ല. അവൻ ഓർമ്മ വെച്ച കാണുന്നതിന് പറയില്ല, നമ്മൾ ഓർമ്മ വെച്ച ചുട്ടയിലെ ശീലം ചുടലെ വരെ എന്നാണ്. അതായത് നമ്മൾ വളരെ ചെറുപ്പത്തിൽ ശീലിക്കുന്ന അല്ലെങ്കിൽ കേട്ടു വളരുന്ന ചില സംഭവങ്ങൾ തന്നെയാണ് അവൻ ഏത് രീതിയിലേക്ക് മോൾഡ് ചെയ്യുന്നു എന്നുള്ളത്. നമുക്ക് ചെറുപ്പകാലത്താണല്ലോ, 10-21 വയസ്സൊക്കെയിടയിലാണ് ഒരാളെ മോൾഡ് ചെയ്യാൻ പറ്റുന്നത്. ഈ ട്രെയിനേഴ്സ് എന്ന് പറയുന്ന ഒരാളുണ്ട്, ആ ട്രെയിനേഴ്സിനെ സംരക്ഷിക്കുന്നവരെ ആണ് യഥാർത്ഥത്തിൽ പിടിച്ചകത്തിലുണ്ടത്. അതെ, അത് അങ്ങനെ നടക്കുന്നു ഒരിക്കലും നടക്കില്ലല്ലോ. ഇല്ല, ചില കേസുകളിലൊക്കെ ഇപ്പൊ ഈ പിന്നെ കൊടിസുനിന്റെ കേസിൽ പിന്നെ കുഞ്ഞന്തനെ പോലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് പാർട്ടി വല്ലാതെ ഭയപ്പെട്ടത്? പാർട്ടി വല്ലാതെ ഭയപ്പെടുന്നത് ട്രെയിനേഴ്സിലേക്ക് എത്തും എന്നുള്ള ഭയമാണ്. അപ്പൊ എല്ലാ കാലത്തും പാർട്ടിയിൽ ഈ ട്രെയിനേഴ്സ് ഉണ്ട്, അവരൊക്കെ എപ്പോഴും പുറത്തായിരിക്കും. ഇപ്പം നമുക്ക് ഓർമ്മയുണ്ടാകില്ല ജയകിഷൻ മാഷ് വധക്കേസ് ഓർമ്മയുണ്ടാകില്ല, സ്കൂളിൽ വെച്ച് കുട്ടികളുടെ മുന്നിൽ വെട്ടിക്കൊന്ന ജയകിഷൻ മാഷ്, അതും ഈ പാനൂരാണ്. ഈ പാനൂരിൽ തന്നെയാണ് ഈ സംഭവം നടന്നത്. അപ്പൊ ആ സമയത്ത് കുട്ടികളുടെ കുറെ കുട്ടികളുടെ മുഖത്ത് ചോര തീർച്ചയാണ്. ആ കുട്ടികളൊക്കെ വലിയ മാനസിക വിഭ്രാന്തിയിലേക്ക് അവിടെ അവർ നിരന്തരമായി അവരെ ബ്രെയിൻ വാഷ് ചെയ്യാൻ, അല്ല അവരെ ഈ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ കൗൺസിലർമാരൊക്കെ നിരമായി ശ്രമിച്ചെങ്കിൽ പോലും അവരുടെയൊക്കെ മനസ്സിൽ ഈ സാധനം ഇങ്ങനെ കിടക്കും. അതേപോലെ ഇതൊക്കെ ന്യായീകരിക്കുന്ന പാർട്ടിക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് സ്വന്തം വീട്ടിലേക്ക് കിടക്കുമ്പോഴത്തേക്കും ഇതിന്റെ പ്രശ്നം ഉണ്ടാവും. അതെ അതെ അതെ. അപ്പൊ നമുക്കെപ്പോഴും നമ്മുടെ അല്ലാത്ത വിഷയങ്ങളിലല്ല, ഇപ്പം പലരും പറയാറുണ്ട് നേതാക്കന്മാരുടെ മക്കളെല്ലാം മട്ടു വലിയ അന്തപുരങ്ങളിൽ ജീവിക്കുന്നു, സാധാരണക്കാരനായ അല്ലെങ്കിൽ വളരെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള സാധാ തൊഴിലാളികളുടെ മക്കളാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ പോയി പെട്ടത്. ഇപ്പൊ തൊഴിൽരഹിതരായ ഈ യുവാക്കൾ തന്നെയാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെ പെട്ടുപോകുന്നത്. അല്ലാത്ത ആളുകളൊക്കെ ലണ്ടനിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും UKയിലും US ലൊക്കെ പോയി പഠിച്ച് വലിയ നിലയിലേക്ക് വരികയും അത് അഭിമാനപൂർവ്വം നേതാക്കന്മാർ ഫോട്ടോ ഒക്കെ ഇടാറുണ്ട്. എൻ്റെ മകൻ ഇല്ലേ UKയിൽ പോയി ഇന്ന് പഠിച്ച് ഡോക്ടറേറ്റ് നേടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ലതാണ്, അത് മോശം, ഞാൻ കുറ്റം പറയില്ല. പക്ഷേ ഇത്തരത്തിലുള്ള വളരെ സാധാരണക്കാരായ പാർട്ടി അനുഭാവികൾ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പാർട്ടി മെമ്പർഷിപ്പിൽ പോലും ഇല്ലാത്ത ആളുകൾ ഇത്തരത്തിൽ പോയി ഈയാമ്പാറ്റകളെ പോയി നശിച്ചു പോകുന്ന ഒരു പ്രവണത എത്രയോ കാലം കഴിഞ്ഞിട്ട് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ 30 വർഷക്കാലമായിട്ട് ഈ വിഷയത്തിൽ വളരെ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുകയും ഇതൊക്കെ നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു കണ്ണൂരുകാരനാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ ബോധമില്ലായ്മ തന്നെയാണ് ഇത്തരത്തിലുള്ള വിഷയം. അല്ലെങ്കിൽ ഒരിക്കലും പോയി ഇത്തരത്തിലുള്ള ഈയമ്പാറ്റകളായി മാറേണ്ട കാര്യമില്ലല്ലോ, ഇനിയും ഇത്തരത്തിലുള്ള പ്രവണതകൾ തുടരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. രാഷ്ട്രീയ ബോധം ഇല്ലാത്തത് അണികൾക്ക് മാത്രമല്ല, നേതാക്കൾക്ക് അല്ല, നേതാക്കന്മാർക്ക് കൃത്യമായി അല്ല. പക്ഷേ നേതാക്കന്മാർക്ക് ഈ രാഷ്ട്രീയ ബോധം കൊണ്ട് രാഷ്ട്രീയ ബോധം തന്നെ പറയാം. അല്ലല്ല, അതൊരു തരം പിന്നെ മാനവികതയും കൂടി വേണം. മാനവികത ഒന്നുമില്ല, കാരണം അതാത് സമയത്തുണ്ടാവുന്ന ലാഭത്തെക്കുറിച്ച് മാത്രം, രാഷ്ട്രീയ ലാഭത്തെക്കുറിച്ച് മാത്രമാണ് ഇവർ ആലോചിക്കുന്നത്. അല്ലാതെ ഒരുപാട് ദീർഘവീക്ഷണമുള്ള
അല്ലെങ്കിൽ വലിയ മാനവികതയും പിന്നെ എന്താ പറയുക നാടിനെ കുറിച്ച് ആലോചിക്കുകയൊക്കെ ചെയ്യുന്ന വലിയ ഉൽപ്പതിഷ്ഠുക്കളായ ഇത് തന്നെ ഇപ്പോൾ ഏതെങ്കിലും ബി ജെ പിക്കാരുടെ കയ്യിലിരുന്നാണ് ഇത് പൊട്ടിയിരുന്നെങ്കിൽ ഏത് തരത്തിലാണ് ഇവർ പ്രതികരിക്കുക? കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും പ്രതികരിക്കുക, നേരെ തിരിച്ചായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? കോൺഗ്രസ്സുകാരുടെ കയ്യിലിരുന്നെങ്കിൽ ബി ജെ പിയും സി പി എമ്മും എങ്ങനെയാ പ്രതികരിക്കും? ഇതുകൂടെ ഇവരൊന്ന് ആലോചിക്കണം. അല്ല ഇത് ആരാ ഇതേ പ്രതികരണം തന്നെ പറയൂ. ഇന്നലെ കെ കെ ശൈലജ പറഞ്ഞ ഒരു വലിയൊരു സംഭവമുണ്ട്, എനിക്ക് ബന്ധമില്ല, എൻ്റെ പാർട്ടിക്ക് ബന്ധമില്ല, മാത്രമല്ല ഇവർക്ക് ആരുമായിട്ടാണ് ബന്ധമെന്നതിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്ന്. അപ്പൊ തന്നെ ചില ദുസ്സൂചനകൾ കൂടി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞോട്ടെ, അല്ലെ ഞങ്ങൾ ഇപ്പം ആ സെറ്റിനൊക്കെ നേരത്തെ തന്നെ ഞങ്ങളുമായിട്ട് ഞങ്ങളിൽ നിന്ന് പുറത്താക്കിയതാണെന്നാണ് ഗോവിന്ദ മാഷ് ഇന്നലെ പറഞ്ഞത്, ഇന്നും വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്, ആ സെറ്റിനൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ പുറത്താക്കിയാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞതിന് പകരം ഞങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആളുകളാണെന്നും ഇത്തരം ദുഷ്പ്രവണതകളെ നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. എല്ലാ കൊലപാതകങ്ങൾ നടക്കുമ്പോഴും എല്ലാ ബോംബ് സ്ഫോടനം നടക്കുമ്പോഴും ആ സെറ്റിനെ നമ്മൾ പുറത്താക്കിയതെന്ന് എല്ലാ നേതൃത്വങ്ങളും പറയുന്നത്, ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് പറയുന്നത്, ആരെ തോൽപ്പിക്കാനാണ്? ഇത് ആർക്കും മനസ്സിലാവില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ കോൺഗ്രസ്സുകാരായാലും ശരി, ലീഗുകാരായാലും ശരി, ഈ മറ്റു പല പിന്നെ പാർട്ടിക്കാരായാലും, ഇപ്പൊ എസ് ഡി പി ഐക്കാരാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പൊ കാണുന്നത്, അവരും പറയുന്ന എന്താണ്, ഞങ്ങൾക്ക് അവരായിട്ട് ബന്ധമില്ല തന്നെയാണ്. അപ്പൊ ഇത് ആർക്കും ആരുമായിട്ടാണ് ബന്ധം? ഇവര് സ്വയമായി പിന്നെ ശ്രീനിവാസന്റെ നരേന്ദ്രൻ മകൻ ജയകാന്തൻ മകൻ എന്നുള്ള സിനിമയിൽ പറയുന്നുണ്ട്, ബോംബ് ഉണ്ടാക്കി ഞങ്ങൾ ആർക്കും കൊടുക്കും, അത് ഞങ്ങൾക്ക് ഇന്ന പാർട്ടി ഇല്ല, ആര് പറഞ്ഞാലും ഞങ്ങൾ ബോംബ് ഉണ്ടാക്കി കൊടുക്കും. ആ അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അത് ആഭ്യന്തരവകുപ്പിന്റെ വലിയ പരാജയം കൂടിയാണ്. അതും കൂടി ആലോചിക്കേണ്ടിട്ട്, നാട്ടിലാകമാനം മുഖ്യമന്ത്രിയുടെ നാടാണ്. അപ്പൊ മുഖ്യമന്ത്രിയുടെ നാടിൽ ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണം യഥേഷ്ടം നടക്കുകയും ആർക്കെതിരെയും വ്യവസായം നടക്കുന്നുണ്ടെങ്കിൽ അത് ഗുരുതരമായ വേറൊരു പ്രശ്നമാണ്. അപ്പൊ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടു എന്നുള്ളതാണ് അതിന്റെ ലക്ഷണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് പറയണം പാർട്ടി. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് രൂക്ഷമായ വിഷയങ്ങളിലേക്കൊക്കെ പോകും എന്ന് അറിയാം പാർട്ടി, ഇത് പൊട്ടിപ്പോയതുകൊണ്ടാണ്. നിർഭാഗ്യവശം ഇത് പൊട്ടിയില്ലായിരുന്നു, മറ്റൊരു തന്റെ ശരീരത്തിൽ കയറുന്നു പൊട്ടേണ്ടതായിരുന്നത്. അപ്പൊ ഇവിടെയാണ് വിഷയം, ഈ ഉണ്ടാക്കിയവൻ തന്നെ കൊല്ലപ്പെട്ടോണ്ടാണ്, അല്ലെങ്കിൽ മറ്റാരോ കൊല്ലപ്പെടേണ്ട സംഭവമാണ്. മാത്രമല്ല ഇപ്പം ഷാഫി പറമ്പലിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പലിന്റെ പ്രചരണ പരിപാടി ഇന്ന് ഈ സ്ഫോടനം നടന്ന സ്ഥലങ്ങളിൽ നേരത്തെ തന്നെ നിശ്ചയിച്ചതായിരുന്നു. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണോ എന്നും കൂടി നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. കാരണം അവിടെ ഒരു വലിയ രീതിയിലുള്ള കേരളത്തിലെ ഏറ്റവും ശക്തിയായ വാശിയേറിയ ഒരു മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന വടകര. അപ്പൊ എന്താണ് യഥാർത്ഥ ഇതിന്റെ പിന്നിലുള്ള സംഭവം എന്നുള്ളത് പോലീസ് കൃത്യമായി അന്വേഷിച്ച് വിളിച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ പോലീസ് ഇന്ന് വരെ ഈ മണിക്കൂറുകൾ ഒരു ദിവസം പിന്നിട്ടിട്ട് പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള വലിയൊരു പ്രവർത്തനങ്ങളൊന്നും നടന്നില്ല, അന്വേഷണം നടന്നില്ല.